1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. പ്രശസ്ത അമേരിക്കൻ രാഷ്ട്രമീമാംസാ വിദഗ്ധനും ശാസ്ത്രകാരനുമായ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ വരികളാണിത്. വക്രീകരിക്കപ്പെട്ട തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയും ശിക്ഷിക്കപ്പെടരുത് എന്ന മഹത്തായ കാഴ്ചപ്പാടാണ് ഇതിന് പുറകിലുള്ളത്. എങ്കിലും തെളിവുകളുടെ അഭാവം കൊണ്ട് കുറ്റവാളികൾ വിദഗ്ധമായി രക്ഷപ്പെടുന്നു എന്നുള്ളത് മാനുഷികമായ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു പരാജയം തന്നെയാണ്. എന്നാൽ മനുഷ്യനീതിക്ക് നിരക്കാത്തതും അംഗീകരിക്കാൻ കഴിയാത്തതുമായ ഒരു നീതിന്യായ വ്യവസ്ഥയുണ്ട്. ഇവിടെ കുറ്റവാളികൾ രക്ഷപ്പെടുകയോ ശിക്ഷിക്കപ്പെടുകയോ അല്ല. നീതിമാനായ യേശു ക്രിസ്തു തൻ്റെ നീതി അവൻ്റെ മേൽ കണക്കിടുകയും അവനെ കുറ്റവിമുക്തനാക്കുകയും ചെയ്യുന്നു. അതെ, ഇവിടെ ദൈവം തന്നെയാണ് ന്യായാധിപതി, സത്യവാനും നീതിമാനുമായ യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരു കൂട്ടം ആളുകൾ ഒരു സ്ത്രീയെ വ്യഭിചാര കുറ്റം ചുമത്തി യേശുവിൻ്റെ മുൻപിൽ കൊണ്ടുവന്നു. അന്നത്തെ പ്രമാണമനുസരിച്ച് അവളെ കല്ലെറിഞ്ഞു കൊല്ലണം. അതിനുള്ള കല്ലുകളുമായിട്ടാണ് അവർ വന്നത്. എന്നാൽ അന്തിമ വിധിക്കായി കാതോർത്ത് അവർ ഗുരുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അവർ കരുതിയതുപോലെ മുഖം നോക്കി വിധിക്കുന്നവനായിരുന്നില്ല ക്രിസ്തു. അവൻ ഹൃദയങ്ങളെയും ഉൾപൂവുകളെയും ആരാഞ്ഞറിയുന്നവനാണ്. അവളുടെ മേൽ ചുമത്തപ്പെട്ട കുറ്റം വ്യഭിചാരമായിരുന്നു. അത് സ്ത്രീക്ക് തനിയെ ചെയ്യാൻ സാധിക്കില്ല. അവളെ തൻ്റെ അടുക്കൽ കൊണ്ടുവന്ന ആ ജനസമൂഹത്തിൻ്റെ ഹൃദയമറിയുന്ന ക്രിസ്തു എന്ന ന്യായാധിപൻ വിധി കൽപ്പിച്ചു, അവളെ കല്ലെറിയുക. പക്ഷേ നിങ്ങളിൽ പാപമില്ലാത്തവൻ ഒന്നാമത് കല്ലെറിയട്ടെ. ഈ വിധി കേട്ട് സ്വന്തം മനസാക്ഷിയിൽ കുത്തുകൊണ്ട മനുഷ്യർ ഓരോരുത്തരും കല്ലുകൾ അവിടെ ഇട്ടിട്ട് തിരികെ പോയി. ഒടുവിൽ ആ സ്ത്രീ മാത്രം ശേഷിച്ചു. യേശു അവളോട് ചോദിച്ചു, ആര് നിനക്ക് ശിക്ഷ വിധിച്ചില്ലയോ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ. യേശു പറഞ്ഞു, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത്. യേശുവിന് അവളെ കല്ലെറിയാമായിരുന്നു, കാരണം അവനിൽ പാപമില്ല. എന്നാൽ യേശു അവളെ ശിക്ഷിക്കുകയല്ല, മറിച്ച് രക്ഷിക്കുകയാണ് ചെയ്തത്. അവിടെ നീ ഭൂമിയിൽ വന്നത് നീതിമാന്മാരെ തേടിയല്ല, പാപികളെ രക്ഷിപ്പാനാണ് അവിടുന്ന് ഭൂമിയിൽ അവതരിച്ചത്. ഹൃദയം നോക്കി ന്യായം വിധിക്കുന്നവൻ്റെ മുൻപിൽ ഒരു മനുഷ്യനും നീതി ലഭിക്കുകയില്ല. എന്നാൽ ഏതു വലിയ കുറ്റവാളിക്കും നീതി ലഭിക്കുന്ന ഒരു മാർഗം ഈ ക്രിസ്തുവിലുണ്ട്. ലോകത്തിൻ്റെ സുഖങ്ങൾക്കും മോഹങ്ങൾക്കും പുറകെ പോയി ജീവിതം മുഴുവൻ നഷ്ടമാക്കിയ വ്യക്തിയാണോ താങ്കൾ? ഒരിക്കലും ഈ ലോകം നിങ്ങൾക്ക് അഭയം തരികയില്ല. നിങ്ങളുടെ കൂടെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയും ഒടുവിൽ നിങ്ങളെ കുറ്റവാളിയായി വലിച്ചെറിയുകയും ചെയ്യുന്ന ലോകമാണിത്. ഇവിടെ ഒരിക്കലും നിങ്ങൾക്ക് നീതി ലഭിക്കുകയില്ല. എന്നാൽ ക്രിസ്തുവിൽ നിങ്ങൾക്ക് നീതി ലഭിക്കും. ഇവിടെ പിടിക്കപ്പെട്ട സ്ത്രീ തൻ്റെ കുറ്റത്തിന് കാരണക്കാരായവരെ ചൂണ്ടിക്കാണിക്കുകയോ ന്യായവാദങ്ങൾ നിരത്തുകയോ ചെയ്യാതെ മൗനമായി നിന്നതുപോലെ നീതിയുള്ള ന്യായാധിപതിയായി ക്രിസ്തുവിന് മുന്നിൽ വരിക, പാപം ഏറ്റുപറയുക. അവിടുന്ന് നിങ്ങളെ കല്ലെറിയുകയില്ല. അവിടുന്ന് നിങ്ങളുടെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തരും. അവിടുന്ന് ഈ ഭൂമിയിൽ വന്നത് ലോകത്തെ അഥവാ ലോക മനുഷ്യരെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ അവിടുന്ന് വന്നത്. ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ അവന് മാത്രമേ അധികാരമുള്ളൂ, കാരണം അവിടുന്ന് സകലരുടെയും പാപത്തിന് പ്രായച്ചിത്തമായി തീർന്നു. പാപം ചെയ്തിട്ടില്ലാത്ത ന്യായാധിപൻ പാപികൾക്കു വേണ്ടി മറുവിലയായി തീർന്നു. ഈ ക്രിസ്തുവിൽ ഏത് കുറ്റവാളിക്കും നീതി ലഭിക്കും, പാപമോചനവും ആത്മരക്ഷയും ലഭിക്കും. ഈ ന്യായാധിപന് മുന്നിലേക്ക് വരിക, കുറ്റം ഏറ്റുപറയുക, രക്ഷ പ്രാപിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.